സൈബർ ആക്രമണം സൈബർ ആക്രമണം എന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി എങ്ങ് മലയടിക്കുന്ന വാക്ക് പ്രമോദ് രാമനെതിരെയുള്ള സൈബർ ആക്രമണം പ്രമോദ് രാമന്റെ ഭാര്യയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണം അച്ചുമ്മൻ താമസിക്കുന്ന ഹോട്ടലിന്റെ വാടക അറുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ സൈബർ ആക്രമണം ഇതിൽ പ്രമോദ് രാമന്റെ ഭാര്യയ്ക്ക് നേരെയുള്ള സൈബർ ആക്രമണം ഭൂമി മലയാളത്തിൽ ഒറ്റ മനുഷ്യൻ കണ്ടിട്ടില്ല മീഡിയ വൺ ഡി വൈ എഫ് എക്കാരുടെ തലയിൽ കെട്ടിയ ചുവന്ന തുണി കാവിയാക്കി കളർ ടോൺ മാറ്റി കൊടുത്തതിനെതിരെ പ്രതികരിച്ചാൽ അത് സൈബർ ആക്രമണം ആലോചിച്ചു നോക്കണം അവർ ചെയ്ത ഉടായ്പ്പ് പിടിച്ച് അതിന് മീഡിയാവൺകാരെ കൊണ്ട് മാപ്പ് പറയിച്ചതാണ് സൈബർ ആക്രമണമായി മാറിയത് ഇനി നമുക്ക് ചില സ്ക്രീൻഷോട്ടുകൾ കാണാം ഇത് ടി ട്വന്റി വൺ എന്ന ഓൺലൈൻ ചാനലിന്റെ റിപ്പോർട്ടറാണ് ഈ പെൺകുട്ടി ചെയ്തത് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളിയിൽ സഞ്ചരിച്ചു അവിടെയുള്ള വികസനമില്ലായ്മ ഇല്ലായ്മ അവിടുത്തെ മനുഷ്യർ കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നത് പാറമിടയിലെ ജലമെടുത്ത് ഉപയോഗിക്കുന്നത് സംബന്ധിച്ചൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു പുതുപ്പള്ളിയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ മറ്റു മാധ്യമങ്ങൾ പറയാനും വാർത്ത കൊടുക്കാനും മടിച്ച കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു അന്നുമുതൽ ഈ പെൺകുട്ടിക്ക് നേരെ കടുത്ത ആക്രമണവും അസഭ്യ പോസ്റ്റുകളും കൊണ്ടാണ് കോൺഗ്രസുകാർ അഭിഷേകം ചെയ്യുന്നത് ഒരു വളർന്നു വരുന്ന മാധ്യമ പ്രവർത്തക എന്നതിലുപരി ഇത്രയും ചെറുപ്രായത്തിൽ ഇത്രയും മികച്ച റിപ്പോർട്ടിങ്ങിന് കഴിഞ്ഞ പെൺകുട്ടി പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ കോൺഗ്രസ്സിന് ചൊറിച്ചിലുണ്ടാക്കുന്നതാണ് പാർവതി എന്ന ഈ പെൺകുട്ടി പുറത്തു കൊണ്ടുവന്ന വാർത്തകൾ തെറ്റാണെന്നോ വാസ്തവ വിരുദ്ധമാണെന്നോ വസ്തുതകൾക്ക് ചേരുന്നതല്ല എന്നോ ഒരാൾക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇത്തരം വൃത്തികേടുകളും അസഭ്യവും പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസ് ഇതേ കോൺഗ്രസ് തന്നെ അച്ചുവന് നേരെ ഇല്ലാത്ത സൈബർ ആക്രമണം ഉണ്ട് എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ കോൺഗ്രസ് അണികൾ അല്ല ഇ പി ജയരാജന്റെ ഭാര്യയുടെ മുഖം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത് ബിന്ദു കൃഷ്ണയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് യുവന്മാർ നേതൃത്വം കൊടുക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ കോൺഗ്രസ് ചെയ്യുന്ന ഇത്തരം വൃത്തികേടുകൾക്കൊക്കെ കുടപിടിച്ച മാധ്യമങ്ങൾ പക്ഷേ ഇതൊന്നും മിണ്ടില്ല കൃത്രിമ സെറ്റിട്ട് കള്ള വാർത്ത കൊടുത്ത യേശന്റേതിരെ കേസ് കൊടുത്താൽ എല്ലാവർക്കും ചൊറിയും അതാണ് ഇവിടുത്തെ മാപ്രകളുടെ പ്രശ്നം എല്ലാ കണ്ടാലും അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവിടെ ഇല്ലെങ്കിൽ അവർ കാണില്ല മോഹൻലാൽ ഹലോ എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ ഇല്ലാത്തത് കാണുക ഇല്ലൂഷൻ ഉള്ളത് കാണാതിരിക്കുക ഇരിക്കുക ഡില്ലൂഷൻ ഇത് രണ്ടും കൂടെ ചേർന്ന ആൽക്കഹോളിക് ഡിലമ പച്ച മലയാളത്തിൽ നമ്പി നാരായണൻ പറഞ്ഞതുപോലെ കുപ്പിയും കോഴിക്കാലും എന്തായാലും സത്യം പുറത്തു കൊണ്ടുവന്നതിന്റെ പേരിൽ സൈബർ ആക്രമണത്തിന് ഇരയാകുന്ന പാർവതിക്ക് ഒബ്സർവറിന്റെ ഐക്യദാർഢ്യം